Once again, welcome back to KCS Classes. KCS Classes in the Matripudi Vidileke, Ellavakam Swagadam. This is Kiran CS. Calicut University BCom BBA, first semester examinations start Yambuana. So, other than important papers in the war another business management, other than a managerial economics, then main papers were another. So, business management, sure question item number. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൻ്റെ റാപ്പിഡ് റിവിഷൻ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ ബേസിക്സ് ഓഫ് മാനേജ്മെൻറ്റ് നമ്മൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് പ്ലാനിങ് ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് നമ്മൾ എല്ലാ സെമസ്റ്ററിലും പ്രോബ്ലം പേപ്പേഴ്സ് എല്ലാ സെമസ്റ്ററിലെയും പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്രാഷ് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. 500 രൂപ മാത്രമാണ് നമ്മൾ സാധാരണ ഒരു പേപ്പറിന് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ഫിഫ്ത്ത് സെമസ്റ്ററിൻ്റെ ആക്ച്വലി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റെക്കോർഡഡ് അവൈലബിൾ ആണ് പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ ഒക്കെ. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇനി നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. നമ്മൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് പ്ലാനിങ്. എന്താണ് പ്ലാനിങ്? ദെൻ പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ സ്റ്റെപ്സ് അല്ലെങ്കിൽ പ്രോസസ്സ്, നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്ന ഒരു ടോപ്പിക്കാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബേസിക്സ് ഓഫ് മാനേജ്മെൻറ്റിൽ നമുക്കറിയാം ഫങ്ഷൻസിൽ ആദ്യത്തെ ഫങ്ഷൻ ആണ് പ്ലാനിങ് എന്ന് പറയണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ചോദ്യം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എന്താണ് പ്ലാനിങ്? ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു ഡെഫിനിഷൻ എഴുതി വെച്ചിരിക്കണമെന്ന് മാത്രം. എന്താണ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ, ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ഈസ് സിംപ്ലി നോൺ ആസ് പ്ലാനിങ്. നമുക്കറിയാം അൺസെർട്ടനിറ്റി എന്ന് പറയുന്നത് അത്രത്തോളം കൂടുതലാണ്. സോ എന്ത് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് കണക്കാക്കുന്നു അല്ലേ, അതിനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഒരു ബിസിനസ്സിൽ അത്രത്തോളം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. നാച്ചുറലി അൺസെർട്ടനിറ്റി കുറയ്ക്കണമെങ്കിൽ ദർ റിക്വയർഡ് പ്രോപ്പർ പ്ലാനിങ്. സോ എന്താണ്, ഇൻ ദി വേർഡ്സ് ഓഫ് ഹൈമാൻ, പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ. എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് മുൻകൂട്ടി തീരുമാനിക്കുന്നതിനെയാണ് പ്ലാനിങ് എന്ന് പറയാം. സോ മാനേജ്മെൻറ്റ് കോംപ്ലക്സിറ്റി കൂടിയിട്ടുള്ള എന്തിനേയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒന്നാണ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു. അതിലെ ആദ്യത്തെ ഫംഗ്ഷനാണ് പ്ലാനിങ് എന്ന് പറയണത്. സോ അതിൻ്റെ ഫീച്ചേഴ്സ് ആണ് നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യേണ്ട ആദ്യത്തെ ഒരു ചോദ്യം, ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്. സോ നമ്പർ വൺ, ഇറ്റ് ഈസ് ഡൺ ഓൺ ദി ബേസിസ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഒരു സ്ഥാപനത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് വെച്ചിട്ടുണ്ടായിരിക്കും, ലക്ഷ്യങ്ങൾ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ അതിൻ്റെ ബേസിൽ വെക്കുന്നതാണ് പ്ലാൻ. അപ്പോൾ പ്ലാനിങ് എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഈസ് ഡൺ ഓൺ ദി ബേസിസ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സിൻ്റെ ബേസിൽ വെക്കുന്നതാണ് പ്ലാനിങ് എന്ന് പറയണത്. ഓക്കെ, സോ ദാറ്റ്സ് ദി നമ്പർ വൺ ഫീച്ചർ. മൂവിങ് ടു നമ്പർ ടു, ഇറ്റ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്. പ്ലാൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്ലാൻ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ, ഇപ്പോഴുള്ള കാര്യങ്ങൾക്കല്ലല്ലോ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, ഫ്യൂച്ചർ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഷോർട്ട് ടൈം പ്ലാൻസ് ഉണ്ടാവാം, ലോങ് ടൈം പ്ലാൻസ് ഉണ്ടാവാം. സോ അതുകൊണ്ടാണ് പ്ലാനിങ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിസ്റ്റിക് ആണെന്ന് പറയാൻ കാരണം. നമ്മൾ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അൺസേർട്ടൺ ആയതുകൊണ്ട് അതിനെ റിലേറ്റ് ചെയ്തിട്ട് പ്ലാൻ ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയാണ്, എക്സാം വരുന്നതിനേക്കാൾ മുമ്പ് നല്ല രീതിയിൽ ടൈം ടേബിൾ വെച്ച് പ്ലാൻ ചെയ്ത് നിങ്ങൾ പഠിച്ച് കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നു. അപ്പോൾ അതേ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയി എങ്കിൽ നിങ്ങൾക്ക് എക്സാം ഹോളിൽ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ എക്സാം പേപ്പറിൽ നമ്മൾ പഠിച്ച പോലെ തന്നെ വരാണെങ്കിൽ നമുക്ക് പറയാം പ്ലാൻ ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ നടന്നു അല്ലേ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പ്ലാനിങ്. സോ ഇറ്റ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്. നമ്പർ 3, ഇറ്റ് ഈസ് ദി പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു 5 ഫങ്ഷൻസ്, പ്ലാനിങ് ഓർഗനൈസിങ് സ്റ്റാഫിങ് ഡിറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഇങ്ങനെ മാനേജ്മെൻറ്റിന് 5 ഫങ്ഷൻസ് ആണ് വരുന്നത്. അതിലെ ആദ്യത്തെ ഫങ്ഷനാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. സോ തേർഡ് പോയിന്റ് ആണ് ഇറ്റ് ഈസ് ദി പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. ഓക്കെ,
Number 4. Planning is a mental activity. ആയുധം വെച്ചിട്ടുള്ള കളി എന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. ഇത് ആയുധം വെച്ചിട്ടുള്ളതല്ല, ഇതെന്താ മെന്റൽ ആക്ടിവിറ്റി ആണ്. ദാറ്റ്സ് വൈ ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സ് ആയിരിക്കും പ്ലാൻ, ഒരു സ്ഥാപനത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. ബിക്കോസ് ഇറ്റ്സ് എ മെന്റൽ ആക്ടിവിറ്റി. വൺസ് വി ടുക്ക് ദി ഡിസിഷൻ, സ്ട്രാറ്റജിക് പ്ലാൻസ് ലോങ് ടൈം പ്ലാൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ ഇൻ നേച്ചർ. നമ്മൾ ഒരു 10 crore പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു, പ്ലാൻ ചെയ്തു, ദൻ അത് കഴിഞ്ഞാൽ പിന്നെ അത് ഇറിവേഴ്സിബിളാണ്. നാളെ പോയിട്ട് പറയാം എനിക്ക് താല്പര്യമില്ല, അങ്ങനെ പറയാൻ പറ്റുമോ? അപ്പോൾ ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സ് ആണ് സാധാരണ പ്ലാൻ ചെയ്യാറ്. ഇതെന്താ ഒരു മെന്റൽ ആക്ടിവിറ്റി ആണ്, ഇതിൻ്റെ പ്രോസും കോൺസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടേ നമ്മൾ ഇറങ്ങിത്തിരിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ പലരും എന്താണ് ഇഷ്ടമില്ലാത്തൊരു കോഴ്സിൽ വന്ന് ജോയിൻ ചെയ്യുന്നു. ഇപ്പോൾ BBA ജോയിൻ ചെയ്തു, ചിലർ BCOM, ചിലർ BSc. ജോയിൻ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് എന്നെ കൊണ്ട് പറ്റണ ഒരു കാര്യമല്ല. അപ്പോൾ എന്താണ് 3 വർഷത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു, പിന്നെ നമുക്ക് ഇറിവേഴ്സിബിൾ, അല്ലെങ്കിൽ പിന്നെ നിർത്തിപ്പോണം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾക്ക് ചെയ്യുന്നേക്കാൾ മുമ്പ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ. സോ അതുകൊണ്ടാണ് ഇതിനെ പറയുന്നത് മെന്റൽ ആക്ടിവിറ്റി എന്ന്. നമ്പർ 4. ഓക്കെ, മൂവിങ് ടു നമ്പർ 5. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരു പ്രാവശ്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇത് അവസാനിച്ചിരിക്കാൻ പറ്റില്ല. ബിസിനസ് എന്ന് പറയുന്നത് ഒരു നെവർ എൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് പ്ലാൻ ചെയ്തു, നാളത്തേക്ക് വേണ്ടിയിട്ട് അടുത്ത പ്ലാൻ, ദെൻ പിന്നെ ലോങ് ടൈമിലേക്ക് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും പ്ലാൻ ചെയ്യണം. ബിസിനസ് പോകുന്നതനുസരിച്ച് നമ്മൾ വീണ്ടും വീണ്ടും പ്ലാനുകൾ ഉണ്ടാക്കി കൊണ്ടുവരണം. അൺസെർട്ടൺ എൻവയോൺമെൻറ്റിൽ എപ്പോഴും കാര്യങ്ങൾ മാറി മാറിക്കൊണ്ടിരിക്കുകയാണ്. കൊറോണ മാറി, ഒമിക്രോൺ വന്നു, അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ വീണ്ടും പ്രശ്നങ്ങൾ വരുന്നു. മാർക്കറ്റിലെ ഓരോ കാര്യങ്ങളുടെ വിലയിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു. അതനുസരിച്ച് നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ മേക്കിങ്ങിൻ്റെ രീതിയിൽ കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം. അവിടെ ഒക്കെ പ്ലാൻസ് വേണ്ടി വരും. സോ ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് കണ്ടിന്യൂസ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ദെൻ ഇറ്റ് ഈസ് ഡൈനാമിക്, ഇറ്റ് ഈസ് എവർ ചേഞ്ചിങ്. ഡൈനാമിക് മീൻസ് വാട്ട്? എവർ ചേഞ്ചിങ് ആണ്. ഒരു അൺസെർട്ടൺ എൻവയോൺമെൻ്റ് ആണ് നമ്മുടെ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇന്നത്തെ കാര്യങ്ങളല്ല നാളെ സംഭവിക്കുന്നത്. സോ എൻവയോൺമെൻറ്റിൽ വരുന്ന എല്ലാ മാറ്റങ്ങളും അതുപോലെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളും പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടക്കണമെങ്കിൽ അതനുസരിച്ച് നമ്മൾ നമ്മുടെ പ്ലാൻസിലും വ്യത്യാസങ്ങൾ വരുത്തണം അല്ലേ. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എറണാകുളത്തിൽ പോകാൻ തീരുമാനിക്കണു. ആദ്യം വിചാരിച്ചു നമുക്ക് ബൈ റോഡ് എന്താണ് ടൂ വീലറിൽ പോകാമെന്ന് വിചാരിച്ചു. പിന്നെയാണ് മനസ്സിലാവണത് ടൂ വീലറിൽ ഭയങ്കര ചെക്കിംഗ് ആണ് ഇടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്താ വേണ്ട, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട, നമുക്ക് KSRTCയിലേക്ക് പോയാൽ മതി. അപ്പോൾ നമ്മളെന്താ എൻവയോൺമെൻറ്റിൽ വരുന്ന മാറ്റമനുസരിച്ച് നമ്മുടെ പ്ലാനിൽ വ്യത്യാസം വരുത്തി. അപ്പോൾ പലപ്പോഴും സ്ഥാപനങ്ങളിൽ എന്താ എൻവയോൺമെൻറ്റിൽ, എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താ ടെക്നോളജിക്കലാവാം അല്ലേ, ഇക്കണോമിക്കലാവാം, എല്ലാ കാര്യങ്ങളിലും എപ്പോഴും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് നമ്മുടെ പ്ലാനിലും മാറ്റങ്ങൾ നമ്മൾ വരുത്തും. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ഡൈനാമിക്. നമ്പർ 7, പ്ലാനിങ് ഈസ് പെർവാസീവ്. എന്താണ് പെർവാസീവ് എന്ന് പറയും? സർവ്വവ്യാപി, എല്ലായിടത്തും അപ്ലൈ ചെയ്യേണ്ടി വരുന്ന ഒന്നാണ് പ്ലാനിങ്. ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സിന് വേണം, ലോവർ ലെവലിന് വേണം, അല്ല മിഡിൽ ലെവലിന് വേണം. എന്ന് വെച്ചാൽ 1st class പഠിക്കുന്നതിൻ്റെ മുകളിൽ വരെ പ്ലാൻ ചെയ്യണം എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലായിടത്തും ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്, എല്ലായിടത്തും വേണ്ട ഒന്നാണ്. സോ അതുകൊണ്ടാണ് ഇതിനെ ഇറ്റ് ഈസ് പെർവാസീവ് ഇൻ നേച്ചർ എന്ന് പറയണത്. ഓക്കെ, മൂവിങ് ടു നമ്പർ 8, ഇറ്റ് ഇൻവോൾവ്സ് സിലക്ഷൻ ഓഫ് ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. പ്ലാനിങ്ങിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ മുമ്പിൽ എപ്പോഴും പ്ലാൻ ചെയ്യുമ്പോൾ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കും. അതിലെ ബെസ്റ്റ് വൺ സിലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പരിപാടി. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കോഴ്സ് സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം MCOM ചെയ്യണോ, MBA ചെയ്യണോ, MIB ചെയ്യണോ, CA ചെയ്യണോ, CMA ചെയ്യണോ, 5 alternatives. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? പലപ്പോഴും എക്സ്പേർട്സിൻ്റെ, ഇപ്പം എൻ്റെ അടുത്ത് ഏറ്റവും കുട്ടികൾ വന്ന് ചോദിക്കുന്നതാണ് ഏത് കോഴ്സാണ് ബെസ്റ്റ്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കും. അതിനുശേഷം അവരുടെ സ്യൂട്ടബിലിറ്റി അനുസരിച്ചിട്ട് അവരുടെ അടുത്ത് സെലക്ട് ചെയ്യാൻ പറയും. അപ്പോൾ അതാണ് ഇറ്റ് ഇൻവോൾവ് സിലക്ഷൻ ഓഫ് ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഉദ്ദേശിക്കുന്നത് എന്താണ്? ബെസ്റ്റ്, ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ബെനഫിറ്റ് തരുന്ന
കാര്യം ഏതാണെങ്കിൽ അതിനെ സെലക്ട് ചെയ്യുക, അതാണ് പ്ലാനിങ്. സോ ഇറ്റ് ഇൻവോൾവ് സെലക്ഷൻ ഓഫ് ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന്. ഏത് രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ബെനഫിറ്റ് ഉണ്ടാവുക എന്നുള്ളത് നമുക്കറിയണം. ഓക്കെ, 9th one, it should be flexible. നമ്മൾ പറഞ്ഞു ഡൈനാമിക് ഇൻ നേച്ചർ. സോ അതുകൊണ്ട് തന്നെ ഫ്ലെക്സിബിൾ ആണ് ഒരു പരിധി വരെ കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളൊരു പ്ലാൻ വെച്ചു, എൻവയോൺമെന്റിൽ മാറ്റം ഉണ്ടെന്ന് നമുക്ക് മുൻകൂട്ടി ആ സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ അതനുസരിച്ച് നമ്മളും നമ്മുടെ പ്ലാൻസിൽ കുറച്ച് വ്യത്യാസം വരുത്തണം. അതുകൊണ്ടാണ് അതിന് ഫ്ലെക്സിബിൾ എന്ന് പറയാൻ കാരണം. ഇതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അതിൽ പറയും എന്താണ് ഇത് റിജിഡ് എന്നാണ് സാധാരണ പറയാം. നമ്മൾ ഒരു പ്രാവശ്യം പ്ലാൻ വെച്ചാൽ പിന്നെ അത് മാറ്റാൻ പറ്റില്ല. ബട്ട് ചില പ്ലാൻസ് നമ്മൾ മാറ്റാണ്ട് നിവൃത്തിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു പരിധി വരെ ഇറ്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ ഇൻ നേച്ചർ. ദെൻ പ്ലാനിങ് ഈസ് ഫോർവേഡ് ലുക്കിംഗ് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞു തന്നെയാണ് വരാം. ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറഞ്ഞ പോലെ ഫോർവേഡ് ലുക്കിംഗ് ആണ് അല്ലെ, വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. സോ അതുകൊണ്ട് പ്ലാനിങ് ഈസ് ഫോർവേഡ് ലുക്കിംഗ്. സോ ദീസ് ആർ ദി 10 ഇമ്പോർട്ടൻ്റ് ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്. എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഫുൾ മാർക്ക് അടിക്കണം കേട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. മൂവിങ് ടു നമ്പർ 2, പ്ലാനിങ് പ്രോസസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഏതൊക്കെ സ്റ്റേജസിലൂടെയാണ് കടന്നു പോവുക, നമുക്ക് നോക്കാം അതിൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ്. നമ്പർ 1, ഡിറ്റർമിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്. പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം വേണ്ടതാണ് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്ത് വയ്ക്കുക സ്ഥാപനത്തിൻ്റെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണോ, അതിന് തന്നെ ഒബ്ജക്റ്റീവ്സ് ഡിറ്റർമൈൻ ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ പ്രോജക്റ്റിൻ്റെ ആവട്ടെ എന്തിൻ്റെ ആവട്ടെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് വ്യക്തമായിട്ട് ഡിറ്റർമൈൻ ചെയ്യണം. ഓക്കെ, ബിക്കോസ് അതിൻ്റെ ബേസിലേ പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. എന്താണ് നമ്മുടെ ഉദ്ദേശ്യം അത് ആദ്യം തന്നെ വയ്ക്കുക. അതിനുശേഷം കൺസ്ട്രക്ഷൻ ഓഫ് പ്ലാനിങ് പ്രിമൈസസ്. നമുക്ക് ഈ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ഏതൊക്കെ കാര്യങ്ങൾ, ഇൻറ്റേർണലി പല സപ്പോർട്ട് വേണ്ടി വരും, എക്സ്റ്റേർണലി നമുക്ക് പല സപ്പോർട്ട് വേണ്ടി വരും. അതിന് നമ്മൾ ഇൻറ്റേർണൽ പ്രിമൈസസ്, അതുപോലെ തന്നെ എക്സ്റ്റേർണൽ ആണെങ്കിൽ എക്സ്റ്റേർണൽ പ്രിമൈസസ് എന്ന് പറയും. വിത്തിൻ ദി ഓർഗനൈസേഷൻ നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടിനെയും നമുക്ക് ഇൻറ്റേർണൽ പ്രിമൈസസിലും, ഔട്ട്സൈഡ് ദി ഓർഗനൈസേഷൻ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എക്സ്റ്റേർണൽ പ്രിമൈസസിലും ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് വ്യക്തമായിട്ട് വെച്ചതിന് ശേഷം ഈ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ നമുക്ക് എന്താണ് ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ ആ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി വരുന്ന പല സംഭവങ്ങളുണ്ടായിരിക്കും. എനിക്ക് മെഷീനറി വേണം, അത് വേണം, ഇത് വേണം, ആ സപ്പോർട്ട് വേണം, ഈ സപ്പോർട്ട് വേണം അല്ലേ. അപ്പോൾ ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ അതിന് വേണ്ട ഇൻറ്റേർണൽ സപ്പോർട്ട്, എക്സ്റ്റേണൽ സപ്പോർട്ട് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് കൊണ്ടുവരണം. കൺസ്ട്രക്ഷൻ ഓഫ് പ്ലാനിങ് പ്രിമൈസസ് അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് വേണം, ഇത് വേണം, അത് ഉണ്ടാക്കലാണ് നെക്സ്റ്റ്. മോഡൽ ഉണ്ടാക്കുക, ഇതൊക്കെ നമുക്കിവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. ദെൻ അതിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് നമ്പർ 3, കളക്ഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രോസസ്സിംഗ് ഓഫ് ഇൻഫർമേഷൻ. ഇതിന് വേണ്ട ഇൻഫോർമേഷൻ പ്ലാൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇത് മെൻ്റൽ ആക്ടിവിറ്റിയാണ്. സോ അതിന് ഏതൊക്കെ ഇൻഫോർമേഷൻ വേണം, എവിടെ നിന്നൊക്കെ പല സോഴ്സസിൽ നിന്ന് വേണ്ടി വരും, അത് കളക്ട് ചെയ്യുക, അതിനെ ക്ലാസിഫൈ ചെയ്യുക, തരംതിരിക്കുക, പ്രോസസ്സ് ചെയ്യുക, മീനിങ്ഫുൾ ആക്കി മാറ്റുക ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ നെക്സ്റ്റ് എന്താ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻഫോർമേഷൻ വേണം, അത് കളക്ട് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക. ഓക്കെ, നമ്പർ 4, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. അപ്പോൾ ഇനിയാണ് മെയിൻ സംഭവം. അപ്പോൾ നമ്മളിവിടെ ഒബ്ജക്റ്റീവ് വെച്ചതിന് ശേഷം ശരിക്കും നെക്സ്റ്റ് മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഓൾട്ടർനേറ്റീവ് കോഴ്സസ്, ഒരു കാര്യം ചെയ്യാൻ, ഒരു പ്രോജക്റ്റ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിൽ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുമ്പോഴും ഏതൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ള ഓൾട്ടർനേറ്റീവ്സ്. നേരത്തെ പറഞ്ഞു ഞാൻ കോഴ്സ് പഠിക്കുമ്പോൾ സി എ, സി എം എ, എം ബി എ, എം കോം, എന്തൊക്കെ ഉണ്ട് അതൊക്കെ ഓൾട്ടർനേറ്റീവ്സാണ്. അപ്പോൾ ഇതിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള നെക്സ്റ്റ് പരിപാടി. അതുപോലെ ബിസിനസ്സിൻ്റെ മുമ്പിലും ഓൾട്ടർനേറ്റീവ്സ് ഉള്ളത് ഏതൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനുശേഷം ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്, ഓരോന്നിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് പഠിക്കുക. ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്, സി എം എ പഠിച്ചാലുള്ള ഗുണം എന്താണ്, എം കോം പഠിച്ചാലുള്ള ഗുണം എന്താണ്, അതിൻ്റെ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അത്. അപ്പോൾ അതാണ് ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്.
ഇവാലുവേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അതിൻ്റെ ആ ഏതാണ് ബെസ്റ്റ് എന്നുള്ളത്. അതിനുശേഷം നമ്മളപ്പോൾ എന്ത് ചെയ്യണു, സിലക്ടിങ് ദി ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ, അതിൽ നിന്ന് ബെസ്റ്റ് വൺ സിലക്ട് ചെയ്യുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, മെയിൻ പ്ലാനിലോട്ട് പോണേക്കാൾ മുമ്പ് വല്ല പ്രശ്നങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ഓഫ് സബ്സിഡിയറി പ്ലാൻസ്, പ്ലാൻ എ പൊളിയാണെങ്കിൽ പ്ലാൻ ബി, അതാണ് സബ്സിഡിയറി പ്ലാൻസ് കൂടി ഉണ്ടാക്കി വെക്കണം. ദെൻ നേരത്തെ വെച്ചിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് സിലക്ട് ചെയ്തു ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ, അത് ഇംപ്ലിമെൻ്റ് ചെയ്യലാണ് നെക്സ്റ്റ്. ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഫോളോ അപ്പ്, ആ പ്ലാൻ ഫോളോ ചെയ്യുക. ദെൻ അസസ്മെൻ്റ് ഓഫ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പ്ലാൻ. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒബ്ജക്റ്റീവ്സിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്ത് ദെൻ അതിനുശേഷം നമ്മുടെ മുമ്പിലുള്ള ഓൾട്ടർനേറ്റീവ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് അതിൽ നിന്ന് ബെസ്റ്റ് വൺ സിലക്ട് ചെയ്ത് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു, ആ പ്ലാനിനെ ഫോളോ അപ്പ് ചെയ്യുന്നു. അതിനുശേഷം കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ വെച്ച പ്ലാനിൻ്റെ സ്ട്രെങ്ത്ത്, അതിൻ്റെ വീക്ക്നെസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അസസ് ചെയ്യുന്നു. സോ ദാറ്റ്സ് ഓൾ പ്ലാനിങ് പ്രോസസ്, സ്റ്റെപ്സ്, പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് നമ്മളിപ്പോൾ ഫിനിഷ് ചെയ്തത്. ഓക്കെ, സോ മൂവിങ് ടു നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ടോപ്പിക്, ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്. ഒരു 7 ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് ആണ്. നമ്പർ വൺ, ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ഇറ്റ് ഫോക്കസസ് അറ്റൻഷൻ ഓൺ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സംഭവം. അപ്പോൾ അതിലോട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് പ്ലാനിങ്ങിൽ. സോ ഫോക്കസസ് അറ്റൻഷൻ ഓൺ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, നമ്പർ ടു, ടു ഓഫ്സെറ്റ് അൺസെർട്ടനിറ്റി. പ്ലാനിങ് റെഡ്യൂസ് അൺസെർട്ടനിറ്റി. അൺസെർട്ടനിറ്റി, നമുക്ക് എന്താണ് നെക്സ്റ്റ് ഉണ്ടാകുമ്പോഴും നമുക്ക് അറിയാൻ സാധിക്കില്ല. ബട്ട് പ്ലാൻ ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് അൺസെർട്ടനിറ്റി കുറയ്ക്കാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് എറണാകുളത്തിൽ പോകണം, അപ്പോൾ അവിടെ എന്തൊക്കെ പ്രോബ്ലംസ് വഴിയിലുണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അവിടെയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ള പ്രിക്വേഷൻസ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് അൺസെർട്ടനിറ്റി കുറയ്ക്കാം. ഓക്കെ, ദെൻ ഹെൽപ്സ് ഇൻ കോർഡിനേഷൻ. പ്ലാൻ ചെയ്തു, പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരുടെ അടുത്തും പറയാണ് നമ്മുടെ പ്ലാൻ ഇതാണ്, അല്ലെ യുദ്ധം ചെയ്യാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ മെയിൻ കാര്യങ്ങളോട്ടൊക്കെ പോകുമ്പോഴോ നമ്മൾ നമ്മുടെ പ്ലാൻ എല്ലാവരുടെ അടുത്തും പറയണു. അപ്പോൾ അവിടെ ഒരു കോർഡിനേഷൻ ഉണ്ടാവുകയാണ്, നമ്മൾ നമ്മുടെ പ്ലാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. അതെ, പലപ്പോഴും നമ്മുടെ പ്ലാൻ മനസ്സിലായോ, ഓക്കെ. അപ്പോൾ ഹെൽപ്സ് ഇൻ കോർഡിനേഷൻ, അതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ്. ഓക്കെ, മൂവിങ് ടു നമ്പർ 4, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് കൺട്രോൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് നാലാമത്തെ പോയിന്റ്, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് കൺട്രോൾ. നമുക്കറിയാം പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കൺട്രോളിങ് അത്രത്തോളം കുറവ് മതി. പ്ലാനിങ്ങും കൺട്രോളിങ്ങും അതുകൊണ്ട് തന്നെ അത്രത്തോളം റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് കൺട്രോളിങ് കുറവ് മതി എന്നുള്ള. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് കൺട്രോൾ. നല്ല പ്ലാനിങ് നമുക്ക് കൺട്രോളിങ് അത്രത്തോളം കുറവ് മതി. അതുകൊണ്ട് നമുക്കറിയാം ഒരു റിലേഷൻഷിപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്ലാനിങ്ങും കൺട്രോളിങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് കഴിയുകയാണെങ്കിൽ നാച്ചുറലി കൺട്രോളിങ് അത്രത്തോളം വേണ്ട. സോ ദാറ്റ്സ് വൈ നമ്മൾ പറയണു ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് കൺട്രോൾ. അല്ലേ, നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പൂത്തിനെ ആവശ്യമില്ലാണ്ട് അടിക്കില്ല, നല്ല രീതിയിൽ പോവാണ്, നല്ല നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് നടന്നു പോകുന്നുണ്ടെങ്കിൽ പിന്നെ ആവശ്യമില്ലാണ്ട് കൺട്രോൾ ചെയ്ത് അടിച്ച് മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, വേണ്ട. അപ്പം നമ്മുടെ പ്ലാനിങ് സൂപ്പർ ആണെങ്കിൽ കൺട്രോളിങ് അത്രത്തോളം അല്ലെങ്കിൽ അധികം ആവശ്യം വരാറില്ല. അപ്പോൾ ദാറ്റ്സ് വൈ നമ്മൾ പറയുന്നത് കൺട്രോളിങ് ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്നത് പ്ലാനിങ്ങിലൂടെയാണ്, ഇത് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. മൂവിങ് ടു നമ്പർ 5, പ്ലാനിങ് ബ്രിങ്സ് ഇക്കോണമി ഇൻ ടു ഓപ്പറേഷൻ. നമുക്ക് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു സ്ഥാപനത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ഇക്കണോമിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. വേണ്ട മെറ്റീരിയൽ, ലേബേഴ്സ് എത്രത്തോളം വേണം, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുള്ളതാണ്. ഏറ്റവും കുറവ് എമൗണ്ടിന് മെറ്റീരിയൽ എവിടെ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇക്കണോമിക്കലായിട്ട് എല്ലാതും കിട്ടും, വേസ്റ്റേജ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. സോ ദാറ്റ്സ് അബൌട്ട് നമ്പർ 5, പ്ലാനിങ് ബ്രിങ്സ് ഇക്കോണമി ഇൻ ടു ഓപ്പറേഷൻ. ഓക്കെ, ദെൻ നമ്പർ 6, എൻഹാൻസസ് എഫിഷ്യൻസി. നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ അല്ലേ എഫിഷ്യൻസി ഓട്ടോമാറ്റിക്കലി കൂടും, എക്സ്പേർട്ട് ആവും നമ്മൾ.
നമുക്ക് എന്താണ് എവിടെയാണ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് അറിയാം. സോ നാച്ചുറലി നമ്മുടെ എഫിഷ്യൻസി കൂടില്ലേ, തപ്പിത്തടഞ്ഞ് നമ്മുടെ സമയം കളയേണ്ട ആവശ്യമില്ല. വ്യക്തമായിട്ടുള്ള ഐഡിയ ഉണ്ട് എങ്ങനെ പോകണം എവിടെ പോകണം എങ്ങനെ ചെയ്യണം എന്നുള്ളത്. സോ ഇറ്റ് എൻഹാൻസസ് എഫിഷ്യൻസി. ആൻഡ് ലാസ്റ്റ് വൺ, ഇതിൻ്റെ ഒരു എൻഡ് റിസൾട്ടാണ് ഹെൽപ്സ് മോട്ടിവേഷൻ. അല്ല, പ്ലാൻ ചെയ്യണു, നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവണം, നാച്ചുറലി നമ്മൾ മോട്ടിവേറ്റഡ് ആവണം, നല്ല രീതിയിൽ നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ മോട്ടിവേറ്റഡ് ആവണം എന്നുള്ളതാണ്. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് എന്താ പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സ്, പ്രോസസ്സ്, ഇമ്പോർട്ടൻസ്. എക്സാമിന് നമ്മൾ എന്തായാലും പ്ലാനിങ് റിലേറ്റ് ചെയ്തുള്ളൊരു ചോദ്യം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഇന്നത്തെ റാപ്പിഡ് റിവിഷൻ ഏരിയയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാരിറ്റി കിട്ടിയെന്ന് ഇരിക്കുന്നു. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ നൽകുന്നതായിരിക്കും. സോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിൻ്റെ റാപ്പിഡ് റിവിഷനുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ സിയേഴ്സ് സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.